രാഹുൽ ഈശ്വർ, ഇത് തെരഞ്ഞെടുപ്പ് സമയമാണ്, അതുകൊണ്ട് കൃത്യമായിട്ട് അജണ്ട വെച്ചുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു കാര്യം സുരേന്ദ്രൻ പറഞ്ഞു എന്നത് വ്യക്തമാണല്ലോ. അല്ലാതെ സുരേന്ദ്രനും അറിയാം ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന്. പക്ഷേ അത് തെരഞ്ഞെടുപ്പ് സമയത്ത് കൃത്യമായിട്ട് പറയേണ്ട സമയത്ത് അദ്ദേഹം പറഞ്ഞു, അതല്ലേ ഉണ്ടായിരിക്കുന്നത്? ശ്രീ മഞ്ജുഷ്, ഞാൻ ഇസ്രായേലിൽ നിന്നാണ് സംസാരിക്കുന്നത്. ചിലപ്പം ചെറിയ ഗ്യാപ്പ് വരും, എനിക്ക് ഒരു മിനിറ്റ് തരണം. എന്റെ സുഹൃത്തായ, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ശ്രീ ശ്രീജിത് പണിക്കർ പറഞ്ഞ കാര്യങ്ങളോട് പൂർണ്ണമായിട്ടും ഒരു വരി പോലും ഒഴിയാതെ യോജിക്കുന്നു. അതോടൊപ്പം ആഡ് ചെയ്യുന്ന രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഞാൻ മുമ്പോട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഞാൻ പൊതുവെ നിഷ്പക്ഷനായ ഒരു സെൻട്രിസ്റ്റ് ആയ വ്യക്തിയാണ്. പക്ഷെ ഈ വിഷയത്തിൽ എനിക്ക് പൂർണ്ണമായിട്ടും ഒരു RSS-കാരന്റെ കണ്ണിലൂടെ മാത്രമേ കാണാൻ കഴിയൂ. ഞാനൊരു RSS-കാരനല്ല, പക്ഷേ RSS-ന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാന ഐഡിയോളോഗ്, ഇന്റലക്ച്വൽ, ജേർണലിസ്റ്റ് ആയിരുന്ന KR Malkani-യിലൂടെ കണ്ണിലൂടെ മാത്രമേ നമുക്ക് ടിപ്പു സുൽത്താനെ കാണാൻ കഴിയും. KR Malkani ടിപ്പു സുൽത്താൻ ആരാണ് എന്ന് ആഴത്തിൽ പഠിച്ച് കൃത്യമായി ചരിത്ര വിവരങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ ആ KR Malkani-യുടെ പുസ്തകത്തിൽ നിന്ന് അഞ്ചോ ആറോ വരികൾ വായിക്കാം. ഓരോ മലയാളിയും കേട്ടിരിക്കേണ്ട വരികളാണ്. KR Malkani ഇതിന് അദ്വാനി, നമ്മുടെ ഭാരതരത്ന നേടിയ സാക്ഷാൽ LK Advani-ആണ് ഫോർവേഡ് എഴുതിയിരിക്കുന്നത്. 2002 ഇന്ത്യ ഫസ്റ്റ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ഒന്ന്, ബ്രിട്ടീഷുകാരോട് പോരാടി യുദ്ധക്കളത്തിൽ മരിച്ച ഒരേ ഒരു യുവരാജാവാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു മരിച്ചത് കാരണം 150 വർഷമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പുറകോട്ട് പോയിരിക്കുന്നത്. പറയുന്നത് ഒരു മുസ്ലിമല്ല, ലെഫ്റ്റിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റുകാരനല്ല, ഏറ്റവും നല്ല സംഖ്യ അല്ലെങ്കിൽ RSS-കാരനായ KR Malkani. എന്നിട്ട് അദ്ദേഹം പറയുന്നു, തിരുവിതാംകൂറിനെ ആക്രമിച്ചപ്പോൾ ടിപ്പുവിന് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഒരു സംശയവുമില്ല. കുറെ ഫോഴ്സ് കൺവേർഷൻ നടന്നിട്ടുണ്ട്, നമ്മുടെ കുറെ അമ്പലങ്ങൾ ആക്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് KR Malkani എന്ന് പറയുന്ന RSS-ന്റെ ഏറ്റവും വലിയ ചിന്തകൻ പറയുന്നത്, പക്ഷേ അശോകന് പോലും തെറ്റുകൾ പറ്റിയിട്ടില്ലേ? ചരിത്രത്തിൽ സിഖ് രാജാക്കന്മാർക്ക് തെറ്റ് പറ്റിയിട്ടില്ലേ? തെറ്റുകളെ വെച്ചല്ല നമ്മൾ ഒരു രാജാവിനെ അളക്കുന്നത്. രാജാവ് സന്യാസിയല്ല, പകരം രാജാവ് ഒരു രാജാവാണ്. അതുകൊണ്ട് ടിപ്പുവിന് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പക്ഷേ ടിപ്പുവിനെ പോലെ ബഹുസ്വരവാദിയായ മറ്റൊരു രാജാവിനെ കാണാൻ കഴിയില്ല. അദ്ദേഹം ഒരു പരിസ്ഥിതിവാദിയായിരുന്നു, ഫോറിൻ പോളിസി അടക്കമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നു. ടിപ്പുവാണ് ഒരു പക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യമായി ഇന്ത്യയെ ഇന്ത്യയായി കാണുന്ന ഒരു വ്യക്തിത്വത്തിന്റെ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന രീതിയിലുള്ള ഒരു വിശാല പരിപ്രേക്ഷ്യം ഉണ്ടായിരുന്ന വ്യക്തി. എന്നിട്ട് അദ്ദേഹം അവസാനിപ്പിക്കുന്നത്, ഗ്രേറ്റ്നെസ് ഓഫ് ടിപ്പു സുൽത്താൻ എന്നാണ് ഈ എസ്സയുടെ പേര്. ശ്രീ KR Malkani എന്ന് പറയുന്ന RSS-ന്റെ ഓർഗനൈസറിന്റെ ഹെഡായിരുന്ന, ഏറ്റവും കൂടുതൽ കാലം RSS-ന്റെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും നയിച്ചിരുന്ന KR Malkani, പിന്നീട് ഗവർണറായി, BJP-യുടെ ഫൗണ്ടിങ് മെമ്പറാണ്, BJP-യുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു, അദ്ദേഹം അത് അവസാനിപ്പിക്കുന്നത്, ആത്മാഭിമാനം പണയം വെച്ചിരുന്നെങ്കിൽ ടിപ്പു മറ്റു പല ആൾക്കാരെ പോലെയും രാജാപട്ടം കിട്ടിയും മറ്റു പല പട്ടങ്ങൾ കിട്ടിയും ജീവിക്കുമായിരുന്നു. പക്ഷേ ആത്മാഭിമാനവും രാജ്യസ്നേഹവും പണയം വെക്കാത്തത് കാരണം ടിപ്പുവിന്റെ കൊച്ചുമക്കളുടെ കൊച്ചുമക്കൾ ഇന്ന് ബംഗാളിൽ നമ്മുടെ രക്ഷ വലിച്ചാണ് ജീവിക്കുന്നത്. അതാണ് ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താനെ എത്ര കൂടുതൽ വായിക്കുന്നു അത്രയും എനിക്ക് അദ്ദേഹത്തോട് ആദരം തോന്നും. ഇത് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരനല്ല, മുസ്ലിം ചരിത്രകാരനല്ല, കോൺഗ്രസ് ചരിത്രകാരനല്ല, ശ്രീ KR Malkani എന്ന് പറയുന്ന RSS-ന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റലക്ച്വൽ ജേർണലിസ്റ്റ് ആണ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ട്, ശ്രീ ശ്രീജിത് പണിക്കർ വളരെ ശരിയായി സൂചിപ്പിച്ചതുപോലെ ഇലക്ഷന്റെ പോസ്റ്ററിങ്ങിനൊരു കാര്യം പറയുന്നതും സീരിയസ് ആയ ഒരു കാര്യം പറയുന്നതും തമ്മിൽ വ്യത്യാസവും. മൂന്ന്, ടിപ്പുവിനെ പഠിക്കുമ്പോൾ ടിപ്പുവിന്റെ ശരികളും തെറ്റുകളും നമ്മൾ പഠിക്കണം. ടിപ്പുവിന്റെ ഭാഗത്തു നിന്നും, ടിപ്പുവിന്റെ ആക്രമണങ്ങളുടെ ഭാഗത്തു നിന്നും മംഗലാപുരത്തെ ക്രിസ്ത്യൻ സമൂഹത്തിന്, ബ്രാഹ്മണ സമൂഹത്തിന്, അയ്യർമാരുടെ സമൂഹത്തിന് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ടിപ്പുവിനെ അത് വെച്ചല്ല ഡിഫൈൻ ചെയ്തത്. അത് പലതും ഡിഫൈൻ ചെയ്തുകൊണ്ടാണല്ലോ ഇപ്പോൾ KSurendra ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് വെച്ച് മാത്രം ഡിഫൈൻ ചെയ്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ ശേഷിപ്പുകൾ ഉണ്ടാകരുത് എന്ന് തന്നെയാണ് BJP ആഗ്രഹിക്കുന്നത്. അതാണ് സുരേന്ദ്രന്റെ വാക്കുകൾ ഇവിടെ പറയുന്നത്. അദ്ദേഹം അത് വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. ഈ സുൽത്താൻ ബാറ്ററി എന്നുള്ള പേര് വേണ്ട, ആയുധപ്പുരയാണത്, ആ ഒരു ശേഷിപ്പ് ഇവിടെ വേണ്ട എന്നുള്ളത്, ആ ഒരു ഓർമ്മ വേണ്ട എന്നാണ് എനിക്കറിയ എനിക്കതറിയില്ല. പക്ഷെ ഞാൻ KR Malkani-യെയും ശ്രീ LK Advani-യും ഒക്കെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു പാർട്ടിയുടെ ആളല്ല, പക്ഷെ ഈ കാര്യത്തിൽ പൂർണ്ണമായും KR Malkani-യോട് യോജിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓരോ രാജ്യസ്നേഹിയുടെയും രോമാഞ്ചമാണ് ടിപ്പു സുൽത്താൻ. ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ ടിപ്പു സുൽത്താൻ ഈ നാടിന് വേണ്ടി പോരാടി മരിച്ചതറിയും. അദ്ദേഹത്തിന് ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ മനസ്സിലാവും. നേരത്തെ പറഞ്ഞ പോലെ ടിപ്പുവിന്റെ ഭാഗത്തും തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. നമ്മുടെ നായർ പട്ടാളമാണ്, നമ്മുടെ തിരുവിതാംകൂറിന്റെ നായർ പട്ടാളമാണ് ടിപ്പുവിനെ റെസിസ്റ്റ് ഒക്കെ ചെയ്ത് വലിയൊരു രീതിയിൽ ടിപ്പുവിനെ തടയാൻ കഴിഞ്ഞു. അപ്പൊ നമ്മ ടിപ്പുവിന് തെറ്റുകളുണ്ടോ? ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ അതിനപ്പുറം ടിപ്പു എന്ന വ്യക്തി ഇന്ത്യക്ക് ചെയ്ത സംഭാവനകൾ വളരെ വലുതാണ്. അതിനെ ഒരു സാമുദായിക കണ്ണിനപ്പുറം കണ്ടു പഠിക്കാൻ നമുക്കറിയണം. അക്ബറിനോടും അശോകനും
ഓടൊക്കെയാണ് കെ ആർ മൽക്കാനി ടിപ്പുവിനെ കമ്പയർ ചെയ്യുന്നത്. ഇനി ഒരു ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇലക്ഷന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറെ കൂടെ ഗൗരവമുള്ള വിഷയം നോക്കണം. അതായത് സത്യസന്ധമായി പറഞ്ഞാൽ ഇപ്പൊ രാഹുൽ ഗാന്ധി, ഇതിന് മറുഭാഗമുണ്ട് കേട്ടോ. രാഹുൽ ഗാന്ധി എന്തിനാണ് വയനാടി വരുന്നത്? രാഹുൽ ഗാന്ധി മുസ്ലിം വോട്ടുകൾ കണ്ടുകൊണ്ട് മാത്രമാണ് വയനാടി വരുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി ഒരിക്കൽ ഭംഗ്യന്തരയാണ് അത് സൂചിപ്പിക്കുകയും ചെയ്തു. അതായത് ഒരു കാലത്ത് മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്ന് വിളിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മതേതരത്വം പരാജയപ്പെടുകയും ആ മതേതരത്വം നിലനിൽക്കുകയും ആ ചത്ത കുതിര എന്ന് പറയുന്ന ലീഗ് അപ്പൊ ഉറങ്ങിക്കിടക്കുന്ന സിംഹമാണെന്ന് നമ്മുടെ മുനീർ സാഹിബിന്റെ അച്ഛൻ പറയുകയുണ്ടായി. അപ്പോ ആ രീതിയിൽ ഇന്ന് ലീഗിന്റെ സൗകര്യത്തിനും സപ്പോർട്ടിനും വേണ്ടിയാണ് രാഹുൽ ഗാന്ധി വരുന്നത്. അതുകൊണ്ട് കപട മതേതരത്വം ഒന്നും പറയണ്ട, അതാണ് അതിന്റെ വസ്തുത. എല്ലാ രാഷ്ട്രീയക്കാർക്കും ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോസ്റ്ററിംഗ് ഉണ്ട്. പക്ഷെ നമ്മുടെ ചരിത്രത്തെ കഴിയുന്നത്ര നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അത് ബി ജെ പി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും. ഇപ്പൊ മല്ലികാർജ്ജുന ഖാർഗെ ഒരിക്കൽ നമ്മുടെ ലോകസഭയെ പറയുകയുണ്ടായി, നിങ്ങൾ ആര്യന്മാരെല്ലാം വെളിയിൽ നിന്ന് വന്നതാണെന്നൊക്കെ പറഞ്ഞ് ഈ ഫോർവേഡ് കമ്മ്യൂണിറ്റി ഹിന്ദുസിനെ, മുന്നോക്ക ഹിന്ദു വിഭാഗങ്ങളെയൊക്കെ അധിക്ഷേപിക്കുന്ന രീതിയിൽ കോൺഗ്രസിന്റെ പ്രസിഡന്റാണ്. പ്രസിഡന്റ് ആവുന്നതിന് മുമ്പാണ് അദ്ദേഹം ചെയ്തത്, എന്തിരുന്നാൽ പോലും ചെയ്യുകയുണ്ടായി. ഇപ്പൊ സാമുദായിക അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ അച്ഛൻ ഇവരെല്ലാം റഷ്യയിലോട്ട് തിരിച്ചു പറഞ്ഞു വിടണമെന്നൊക്കെ പറയുന്ന പ്രസ്താവനകളുണ്ടായി. അതുകൊണ്ട് സാമുദായികത എല്ലാ രാഷ്ട്രീയ പാർട്ടി ഉപയോഗിക്കും. പക്ഷേ നമ്മുടെ ചരിത്രത്തെ, നമ്മുടെ കളക്ടീവ് ഹിസ്റ്ററി, അത് വീരസവർക്കറും ബഹുമാനിക്കപ്പെടണം, ടിപ്പു സുൽത്താനും ബഹുമാനിക്കപ്പെടണം, അല്ലെങ്കിൽ വേറെ മഹാത്മാ രണ്ട് സൈഡിലും പട്ടേലും ബഹുമാനിക്കപ്പെടണം, നെഹ്റുവും ബഹുമാനിക്കപ്പെടണം, നേതാജിയും ബഹുമാനിക്കപ്പെടണം, അങ്ങനെ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു രീതി വേണം. സ്ഥലനാമങ്ങളെ മാറ്റിയല്ല, സ്ഥലങ്ങളെ നന്നാക്കിക്കൊണ്ടാണ് രാഷ്ട്രീയക്കാർ മുമ്പോട്ട് വരേണ്ടത്. അതിന് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു നിലപാട്.